അപ്പോൾ നമ്മുടെ വണ്ടി ലിഫ്റ്റിൽ കയറ്റി. അപ്പോൾ നമ്മൾ നയൻ സാർ ബാക്കി കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യും. ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബസ് സർവീസ് എന്ന് പറഞ്ഞാൽ ബാക്കി ഇതിനകത്ത് ഫുള്ള് ചെക്കപ്പ് മാത്രമാണ് വരുന്നത്. അപ്പോൾ എൻ്റെ സസ്പെൻഷൻ, എൻ്റെ നമ്മൾ ടൂബോ സ്വിഫ്റ്റിൽ എൻ്റെ അണ്ടർബോഡി കാര്യങ്ങൾ, ബാക്കി ബുഷുകൾ, ബാക്കി നട്ട് ആൻഡ് ബോൾസ് എല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഓക്കെ. അതിനുശേഷം നമ്മൾ ബാക്കി ഇതിൻ്റെ ഓയില്, ഫിൽറ്ററുകളെ, ബാക്കിയെല്ലാം നമ്മൾ ചെക്ക് ചെയ്യും. ലീക്കുകൾ, ഇപ്പോൾ നമ്മൾ നോക്കുന്ന ലീക്കുകൾ എന്തെങ്കിലും ഉണ്ടോ, നമ്മൾ വേറെ എന്തെങ്കിലും ഉണ്ടോ. ഇപ്പോൾ ആയിരത്തിൻ്റെ സർവീസ് ആയതുകൊണ്ട് മേജറായിട്ട് വരത്തില്ല, ഓക്കെ, മൈനറാണ്. അപ്പോൾ അതിൻ്റെ അതെല്ലാം ഇപ്പോൾ അവർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം ബാക്കി ഇനി ഓയിൽ ലെവലുകൾ, ബാക്കി എല്ലാം നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ. വി എസ് സിക്സിൻ്റെ ഏതോ പ്രത്യേകമായിട്ട് ഓയിൽ ഉണ്ട്, ടോപ്പ് ചെയ്യുന്നത്? ടോപ്പ് ചെയ്യണം. അത് കുറവുണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് ഇത് തരും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ആയിരത്തിന് വരത്തില്ല, അത് മാക്സി ക്ലീൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. നമ്മൾ അഡീഷണൽ ഒരു ഫ്ലൂയിഡും കൂടെ ഒഴിക്കണം. അത് നമ്മൾ ഒഴിക്കണം. അതിപ്പോൾ അതിനെന്തെങ്കിലും നിങ്ങൾക്ക് എന്ത് വന്നാലും അതേ നമ്മുടെ ഡാഷ്ബോർഡിനുള്ളിൽ നിങ്ങൾക്ക് എല്ലാം വാണിംഗ് വരും. എല്ലാം വാണിംഗ് വരും. എന്തെങ്കിലും വാണിംഗ് നമുക്ക് വന്നാൽ നമ്മൾ നിയറസ്റ്റ് നമ്മൾ കാണിക്കണം. ഇപ്പം എന്ത് വന്നാലും നമുക്ക് അതിനകത്തുണ്ട്, നമുക്കെല്ലാം ചെക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ റൊട്ടേഷൻ ചെയ്യണം. നമ്മൾ ഒരു അടുത്ത 10,000 തൊട്ട് നമ്മൾ സർവീസ് ചെയ്യണം. നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് നമ്മൾ തേയ്മാനം ഒരുപോലെ ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇത് ഫ്രണ്ട് ഡ്രൈവ് വണ്ടിയാണ്. അപ്പോൾ നമ്മൾ തേയ്മാനം നമ്മൾ 4 tyres ഒരുപോലെ ആക്കും. ഇത് അലോയ്യാണ്. അപ്പോൾ നമ്മളിതിന് ടയറുകളും അതിങ്ങനെ ഞങ്ങൾ ശ്രദ്ധിക്കുക. ഓട്ടത്തിൽ രണ്ട് സൈഡിലും ടയറിലും ഡ്രൈവ് ആയതുകൊണ്ട് ഫ്രണ്ട് ഡ്രൈവ്. ഓക്കെ. ഫോർ വീലർ ഡ്രൈവ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന വെച്ചാൽ മാക്സിമം ടയർ ലൈഫ് കൂട്ടുക. ഇവിടുന്ന് ടയർ എടുത്ത് അവിടെ ഇടും. ഉദ്ദേശിക്കുന്നത് മാക്സിമം കസ്റ്റമർക്ക് ലൈഫ് കിട്ടും. എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ മെമ്മറി ഇതിനകത്ത് ഡിസിയുനകത്ത് അത് കിടക്കും, സ്റ്റോർ ആയിക്കും. അപ്പൊ നിങ്ങളിപ്പോ ഒരു സെൻസറുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെക്ക് എഞ്ചിൻ ഒരു ലൈറ്റ് വരും, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അപ്പൊ അത് വന്നാലേ പറയുന്നത് നമ്മള് നിയറസ്റ്റ് ഡീലർഷിപ്പിൽ പോകണമെന്നാ പറയുന്നത്. അപ്പൊ ആ സമയത്ത് കാണിച്ചത് എന്താന്ന് ചിലപ്പോ ഇവിടെ വരുമ്പോ കാണത്തില്ല. ഞങ്ങള് നോക്കുന്നത് ഇതിന്റെ മെമ്മറിയിൽ എന്തെങ്കിലും കിടപ്പുണ്ടോ. അപ്പൊ അതായിരുന്നു പ്രോബ്ലം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ചിലപ്പോൾ അത് തന്നെയാന്ന് അറിയാം. ഇതിപ്പോ ഒരു വോൾട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, ചിലപ്പോൾ ആ സമയത്ത് കാണിക്കും, ചിലപ്പോൾ പിന്നെ കാണിക്കണമെന്ന് നിർബന്ധമില്ല. ആ സമയത്ത് വന്നൊരു വോൾട്ടേജ്, പക്ഷേ അത് നമുക്ക് എപ്പോൾ നോക്കിയാലും മെമ്മറിയിൽ നിന്ന് നമുക്ക് ഇത് എടുക്കാം. ഇങ്ങനെ ഒരു പ്രോബ്ലം ഒന്നും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഓരോ സർവീസിന് വരുമ്പോഴും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി ഇതിന്റെ മെമ്മറി എന്തെങ്കിലും ഉണ്ടോ, എന്നിട്ട് ഒരു പ്രോബ്ലം കാണിച്ചാൽ അത് നമ്മൾ നോക്കും ശരിയാണോ തെറ്റാണോ, അല്ലെങ്കിൽ നമ്മൾ ഇതിനകത്തും ക്ലിയർ ചെയ്ത് തരാം. പ്രോബ്ലം ഇല്ലെങ്കിൽ ക്ലിയർ ചെയ്ത് വേറെ എന്തെങ്കിലും. നമ്മൾ എക്സ്റ്റെൻഡഡ് വാറണ്ടി ചെയ്തിട്ടുണ്ട്. ഇത് ഫസ്റ്റ് റിവ്യൂസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എക്സ്റ്റെൻഡഡ് വാറണ്ടി ചെയ്താൽ എങ്ങനെയാണ് സാറേ? എക്സ്റ്റെൻഡഡ് വാറണ്ടിയുടെ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം നോർമലുള്ള വാറണ്ടി 2 കൊല്ലത്തേക്കിന് നമ്മൾ റിന്യൂവൽ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കിപ്പം ഒരു 2 കൊല്ലത്തെ വാറണ്ടി, 3 കൊല്ലത്തെ വാറണ്ടി വണ്ടിക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. നമുക്കത് 5 കൊല്ലം 2 കൊല്ലം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഇതിനകത്തെന്ന് പറഞ്ഞാൽ നോർമൽ വാറണ്ടി തന്നെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. എന്തൊക്കെ നോർമൽ വാറണ്ടി കവറിംഗ് ഉണ്ടോ അതെല്ലാം തന്നെ എക്സ്റ്റെൻഡ് വാറണ്ടിയിലോട്ട് നമ്മൾ കവർ ചെയ്യുക. നോർമൽ ഒറ്റയടിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമൽ തേയ്മാനം വരുന്ന ഒന്നും തന്നെ വാറണ്ടി കവറാണ്. അതിലിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ക്ലച്ച്, ബ്രേക്ക് ഐറ്റംസ്, ഫ്ലൂയിഡുകൾ, റബ്ബർ ബുഷസ്, ഇങ്ങനെയുള്ള ഐറ്റം ഒന്നും നമുക്ക് വാറണ്ടി കവറാണ്. ബാക്കി എൻജിൻ, ഗിയർ ബോക്സ്, സെൻസറുകൾ, ടർബോ, ഇതെല്ലാം നമുക്ക് വാറണ്ടി കവറാണ്. അപ്പോൾ വാറണ്ടി പ്ലസ് അതിൻ്റെ ലേബറും ഇതിനകത്ത് കവറാണ്. ഇത് മഹേന്ദ്ര പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങളുടെ വണ്ടി കർണാടക വണ്ടി നിങ്ങൾ ബാംഗ്ലൂരിൽ സർവീസ് ചെയ്താലും വാറണ്ടി വാറണ്ടി എവിടെ ഇന്ത്യയിൽ എവിടെയും ഈ ഫെസിലിറ്റി ഉണ്ട്. നിങ്ങൾ നിങ്ങളെ വണ്ടി കൊണ്ട് ചെന്ന് കഴിയുമ്പോൾ തന്നെ അവർ സിസ്റ്റത്തിൽ ചെയ്ത് നോക്കിയാൽ തന്നെ ഈ വാറണ്ടിയെ പറ്റിയിട്ടുണ്ട്. നിങ്ങൾക്കത് വാറണ്ടിയിൽ ഫ്രീ ഓഫ് കോസ്റ്റിൽ നമുക്ക് ചെയ്തു പോകാം. ഓക്കെ. ഇത് എക്സ്റ്റെൻഡ് വാറണ്ടി.
രണ്ട് വർഷത്തെ കൂടെ നമുക്ക് പുതുക്കാൻ പറ്റും. ആ രണ്ട് വർഷത്തെ പുതുക്കുമ്പോ 26,000 രൂപയാണ്. അത് വരുന്നത് ഇപ്പൊ നമ്മള് വണ്ടി പുതിയതായതുകൊണ്ടാണ് നമുക്ക് ഈ എമൗണ്ട്. നമ്മള് വണ്ടി മുന്നോട്ട് പോകുമ്പോൾ ഏജ് കൂടുന്നതനുസരിച്ച് എമൗണ്ട് വേരിയേഷൻ ഉണ്ട്. ഇന്ന് നമ്മൾ നോക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് വണ്ടിയുടെ ഡേറ്റ് ഓഫ് ഡെലിവറി തൊട്ട് ഇന്ന് വരെ ഇന്ന് വെച്ചിട്ടുള്ള എമൗണ്ട്. അത് പിന്നെ ചേഞ്ച് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഏറ്റവും വണ്ടി പുതുക്കുന്നെങ്കിൽ നേരത്തെ തന്നെ പുതുക്കിയിടും. എന്നുവെച്ചാൽ നമുക്ക് 5 കൊല്ലം നമുക്ക് ഒരു കുഴപ്പമില്ല. നമ്മുടെ പാർട്സ് എന്തെങ്കിലും മേജർ ഐറ്റംസ് വന്നാലും നമുക്ക് വാറണ്ടി കവർ ആയിട്ട്. അപ്പോൾ ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു, താങ്ക് യു, നൈസ് പ്രസന്റേഷൻ. അപ്പോൾ നമ്മുടെ വണ്ടി സർവീസൊക്കെ ചെയ്ത് കഴിഞ്ഞ് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ എസ് യു വിയുടെ ഫീഡ്ബാക്ക് ഫേസ്ബുക്കിൽ കയറി അല്ലേ, ഫേസ്ബുക്കിലല്ലേ നമ്മുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് കൊടുക്കാൻ പോവാ. എനിവേ, നയനാൻ സാർ വിളിച്ചു. അപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് മില്ലുകാരൻ എന്നാണ്. മില്ലുകാരൻ, ഓക്കെ, ഇട്ടോളാന്നല്ല ഇടും ഞങ്ങൾ. ഓക്കെ, നമ്മുടെ ചങ്ക് തന്നെ അവിടെ കിടക്കുന്നു. വെള്ളം കണ്ടപ്പോഴത്തേക്ക് വണ്ടിയുടെ കളറൊക്കെ ഇത് പറഞ്ഞു പൊളിച്ചു. ഷാരിക, നമ്മുടെ ചങ്ക് ഫുൾ ഓവറോൾ ചെക്കപ്പ് ചെയ്യുക എങ്ങനെ ഉണ്ടെന്ന്. ഓവറോൾ ചെക്കപ്പ് ഒക്കെ ചെയ്ത് കുഴപ്പമില്ല. വേറെ സർവീസ് ചെയ്ത് പിന്നെ വണ്ടിയുടെ ലെവൽ അങ്ങ് മാറിയില്ലടാ. അപ്പൊ ഞങ്ങൾ ചെറുത് വണ്ടി അങ്ങോട്ട് വിടുകയാണ്. നീ അങ്ങോട്ടാ മച്ചാനെ, നമ്മൾ നീ അങ്ങോട്ടാ. നമ്മളാ ഭക്തൻ ചേട്ടനെ ഒന്ന് കാണാൻ പോയാലോ. ഞങ്ങൾ തിരുവല്ലയ്ക്ക് പോവാ. തിരുവല്ല, ഞാൻ തിരുവല്ല ചെന്ന സത്യം പബ്ലിക്കേഷൻ അല്ലേ. അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ റിവ്യൂ ഒക്കെ എടുക്കാനായിരുന്നു. വണ്ടി ഞങ്ങൾ പോയി കാണും. പിന്നെ നമ്മുടെ നയനാൻ സാർ സൂപ്പറാണ്. എനിവേ, മെറിഡിയൻ മോട്ടോ ഒരുപാട് വണ്ടിയുണ്ട്, ഒരുപാട് വണ്ടി, പോലീസ്, എക്സൈസ്. എനിവേ, അവരുടെ ഡീലിംഗ് ഒക്കെ സൂപ്പർ ആട്ടോ. നല്ല ഡീസൻ്റായിട്ട് വന്ന് ഡീൽ ചെയ്തു കാര്യങ്ങളൊക്കെ. എനിവേ, നൈസ്, താങ്ക്സ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നെക്സ്റ്റ് വീഡിയോയായിട്ട് ബിബിനും മില്ലുകാരനും ആൻഡ് രഞ്ജിത്ത് എൻ്റെ ചങ്കുകൾക്കെല്ലാം ഒരു ഹായ്. അപ്പോൾ സൈനിങ് ഔട്ട്. ബൈ. അച്ഛനെ, നമ്മളിത് സ്വീറ്റ് ഭക്തൻ ചേട്ടൻ്റെ വീട്ടിലാണ്. സ്വീറ്റ് ചേട്ടൻ്റെ ഫാദറാണ്. ഹായ് ചേട്ടാ, എങ്ങോട്ടാ യാത്ര ചെയ്യുന്നത്? അടുത്ത് വരെ അല്ലേ.